നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കിയ വിശ്വാസികൾ. മാഹിയിൽ നിന്നും അനധികൃതമായി കടത്തിയ 200 ലിറ്റർ വിദേശമദ്യം ചാലക്കുടിയിൽ വെച്ച പോലീസ് പിടികൂടി. ചൊവ്വന്നൂരിൽ ഉന്തുവണ്ടിയുമായി ഭർത്താവിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്ത്രീ കാറിടിച്ച് മരിച്ചു. വാർത്തകൾ വിശദമായി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷമാക്കിയ വിശ്വാസികൾ. തീരദേശത്ത് വിവിധ പരിപാടികളോടെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ മുതൽ പള്ളികളിലും മദ്രസകളിലും മൗലീദ് പാരായണം നടന്നു. തുടർന്ന് പ്രവാചക പ്രകീർത്തനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരന്ന നബിദിന റാലി ആരംഭിച്ചു. അറബന, ദഫ്മുട്ട്, സ്കൗട്ട് എന്നിവ റാലിക്ക് അകമ്പടിയായി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് റാലി കാണുവാൻ തെരുവോരങ്ങളിൽ എത്തിയത്. റാലിയിൽ അണിനിരന്നവർക്കും കാണാൻ എത്തിയവർക്കും മധുര വിതരണവും ഉണ്ടായിരുന്നു. മദ്രസകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ ദഫ്മുട്ട് ശ്രദ്ധേയമായി. 200 പേരാണ് ദഫ്മുട്ടിന് അണിനിരന്നത്. ചോദര
കയ്പമംഗലം ചളിങ്ങാട് നബിദിനാഘോഷത്തോടനുബന്ധിച്ച് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ദീപാലങ്കാരം ഒരുക്കിയിരുന്നു. കൂടാതെ വിവിധ പള്ളികളുടെ മാതൃകകളും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ദീപാലങ്കാരങ്ങൾ കാണുവാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. ശനിയാഴ്ച മുതൽ ദീപാലങ്കാരങ്ങൾ കാണുവാൻ വൻ തിരക്കായിരുന്നു. 4 ദിവസം ഇത് തുടരും. വിവിധ മദ്രസകളിലും മസ്ജിദുകളിലും നടന്ന നബിദിനാഘോഷത്തിന് ഖത്തീബുമാരും കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. വീടുകളിലേക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. Thank you.
അപ്പുറത്തോ കളിക്കാം അപ്പുറം. റൗണ്ട് 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 അവിടെ 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 കയറല കയറല. മാഹിയിൽ നിന്നും അനധികൃതമായി കടത്തിയ 200 ലിറ്റർ വിദേശ മദ്യം ചാലക്കുടിയിൽ വെച്ച് പോലീസ് പിടികൂടി. നിരവധി മദ്യക്കടത്ത് കേസുകളിലെ പ്രതിയായ മാഹി സ്വദേശി രാജേഷ്, അരുൺ എന്നിവർ പിടിയിലായി. ചാലക്കുടി കോടതി ജംഗ്ഷനിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് മദ്യം കണ്ടെത്തിയത്. കാറിന്റെ ഡിക്കിയിൽ കാർട്ടണുകളിൽ നിറച്ച് ചാക്കുകൊണ്ട് മറച്ചാണ് മദ്യക്കുപ്പികൾ കടത്തിയിരുന്നത്. 4 എക്സൈസ് കേസുകളിൽ പ്രതിയാണ് രാജേഷ്. എറണാകുളം ജില്ലയിലേക്കാണ് ഇവർ മദ്യം കടത്തിയിരുന്നതെന്ന് പോലീസ് അറിയിച്ചു. ചാലക്കുടി DYSP സി ആർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യക്കടത്ത് പിടികൂടിയത്. ചൊവ്വന്നൂരിൽ ഉന്തുവണ്ടിയുമായി ഭർത്താവിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സ്ത്രീ കാറിടിച്ച് മരിച്ചു. ചൊവ്വന്നൂർ കൊണ്ടാരശ്ശേരി വീട്ടിൽ കൃഷ്ണന്റെ ഭാര്യ 55 വയസ്സുള്ള സുലോചനയാണ് മരിച്ചത്. ഇടിച്ച കാർ നിർത്താതെ പോയി. ഇന്നലെ രാത്രി വൈകിയാണ് അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുലോചനയെ ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുലോചനയും ഭർത്താവ് കൃഷ്ണനും ചൊവ്വന്നൂർ പാടത്തിനടുത്ത് വഴിയോര കച്ചവടം നടത്തുന്നവരാണ്. ഇന്നലെ രാത്രി വൈകി കച്ചവടം കഴിഞ്ഞ് ഉന്തുവണ്ടിയുമായി ഇരുവരും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പുറകിൽ നിന്നും അമിത വേഗതയിൽ വന്ന സ്വിഫ്റ്റ് കാർ സുലോചനയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വെള്ളനിറത്തിലുള്ള സ്വിഫ്റ്റ് കാറാണ് അപകടം വരുത്തിയത്. ഇടിച്ച കാറിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ചെരുപ്പ് വാങ്ങുന്നതിനായി കടയിലെത്തിയ യുവതിയെ അപമര്യാദയായി സ്പർശിച്ച കേസിൽ ഫുട്വെയർ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ മുഗൾ മാളിന് സമീപമുള്ള ഫുട്വെയർ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ശാന്തിപുരം മാടത്തിങ്കൽ സബീറിനെയാണ് ഇൻസ്പെക്ടർ ER ബൈജു, SI K അജിത്, ASI ഉല്ലാസ് പൂതോട്ട് എന്നിവർ ചേർന്ന് ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്നലെയായിരുന്നു സംഭവം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.